നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം. മീൻ മാർക്കറ്റിൽ പോയ ശേഷം ശശി തരൂർ കുറിച്ച കമന്റിന്റെ പേരിലുള്ള വിവാദം ഇനിയും അടങ്ങുന്നില്ല. നല്ല മണം പിന്നെ നല്ല ടേസ്റ്റ് ആണ്. ശശി തരൂർ ഇങ്ങനെ പറയാൻ പാടില്ല ഒരിക്കലും. ജനങ്ങളെ അഭിമാനിച്ചതാണ് ശശി തരൂർ. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായ തരൂർ മണ്ഡലത്തിൽ പ്രചരണത്തിന് പോയപ്പോഴായിരുന്നു മത്സ്യ മാർക്കറ്റിൽ കയറിയത്. മീൻ വാങ്ങാനായിരുന്നില്ല അദ്ദേഹം കയറിയത്, പകരം മീൻ വിൽക്കുന്നവരെ കാണാനായിരുന്നു. വലിയ മീനുകളെടുത്ത് നീട്ടിയപ്പോൾ അതിലൊന്ന് തൊടാൻ തരൂർ മടിച്ചു നിന്നു. പിന്നെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ വലിയ ഒരു മീൻ പേപ്പർ കൂട്ടി വാലിൽ പിടിച്ചെടുത്ത് ഉയർത്തി. എന്നാൽ ഇതൊന്നുമല്ല കാര്യങ്ങൾ. മീൻ മാർക്കറ്റിൽ പോയ അനുഭവം ട്വിറ്ററിൽ കുറിച്ചതാണ് വെട്ടിലായത്. ഓക്കാനിക്കാൻ വരും വിധത്തിൽ വെജിറ്റേറിയനായ എം പി മത്സ്യ മാർക്കറ്റിൽ, നല്ല രസമായിരുന്നു എന്നാണ് ട്വിറ്ററിൽ തരൂർ കുറിച്ചത്. എന്നാൽ ഈ ഓക്കാനമായിരുന്നു മീനിനെ ഇഷ്ടപ്പെടുന്നവരെയും മീൻ വിറ്റും പിടിച്ചും ജീവിക്കുന്നവരെയും ആകെ അരിശം പിടിപ്പിച്ചത്. സ്കീമിഷ്ലി എന്ന വാക്കിൻ്റെ അർത്ഥം ഓക്കാനിക്കുക എന്നതാണ്. എന്തായാലും ആർക്കും പെട്ടെന്ന് മനസ്സിലാവാത്ത കട്ടി ഇംഗ്ലീഷിൽ വാക്കിൻ്റെ അർത്ഥം പദാനുപദത്തിൽ വന്നതോടെ ട്രോളർമാരും എതിരാളികളും അടങ്ങിയിരുന്നില്ല. തരൂരിന് മറുപടിയുമായി ഇപ്പോൾ വന്നിരിക്കുന്നത് മണ്ഡലത്തിലെ ഒരു വോട്ടറും തൊഴിലാളിയുമായ തിരുവല്ലം സ്വദേശിയാണ്. അദ്ദേഹം പറയുന്നത് ഇത്തരം വിവാദങ്ങൾ ഉണ്ടാക്കിയാൽ ശശി തരൂരിൻ്റെ സാധ്യതകൾ ഇല്ലാതാകുമെന്നാണ്. മീൻ എല്ലാവർക്കും ഇഷ്ടമായ ഒരു ഭക്ഷണമാണ്. മീൻ കണ്ടാൽ ഓക്കാനം വരും എന്ന് പറയരുതായിരുന്നു. കാരണം നല്ല മുളകുപൊടി പുരട്ടി പൊരിച്ചാൽ നല്ല മണമാണ്, തിന്നാൻ നല്ല രുചിയുമാണ്. എല്ലാവർക്കും ഇഷ്ടമാണ് മീൻ എന്ന് ഈ തൊഴിലാളി പറയുന്നു. മീൻ മാർക്കറ്റിലെ തരൂരിൻ്റെ കമൻറ്റ് അദ്ദേഹം നല്ല ഉദ്ദേശത്തോടെയാണ് കുറിച്ചത്. എങ്കിലും മലയാളത്തിലേക്കുള്ള പദാനുപദ തർജ്ജിമയാണ് വിഷയമായത്. പൊരിച്ചാൽ നല്ല മണം, തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇത് ആര് കണ്ടാലും നല്ല 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 മീനാണ്, തിന്നും കഴിക്കും. എല്ലാ ജനങ്ങളും കഴിക്കുന്ന മീനാണ്. ഇങ്ങനെ പറയാൻ ഒരിക്കലും പറയാൻ പാടില്ല ശശി തരൂർ എം പി. തരൂർ ജയിക്കില്ല, ഇങ്ങനെ പറയാൻ പാടില്ല. ഒരു എം പി 10 കൊല്ലം ഇവിടെ ഭരിച്ചിട്ടും ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇവിടെ ഒന്നും ഒരു വികസനമില്ല. സംഘപരിവാർ പേജുകളിലും ഇടത് സൈബർ ഇടങ്ങളിലും ഇത് വായിച്ച ശശി തരൂരിനെ ആക്രമിക്കുന്നത് തുടരുകയുമാണിപ്പോൾ. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.